ദേരുചി ഫിഷ് ഇഷ്ടമാണല്ലോ അല്ലേ? ഫിഷ് വെറൈറ്റീസ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ പൊതുവേ എല്ലാവരും കാണാൻ പ്രത്യേകമായിട്ടൊരു ഭംഗി എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. കേരളക്കാരും ബംഗാളീസും തമ്മിലുള്ള റിലേഷൻ കൂടി അങ്ങനെയാണ്. കാരണം രണ്ടുപേരുടെയും കണ്ണ് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഭംഗി കൂട്ടാനുള്ള ടിപ്പുകളുമായിട്ട് ഇന്ന് ദേരുചിയുടെ ദേ ഫിഷിൻ്റെ ഡിഷുകളുമായി എത്തിയിട്ടുണ്ട് സുന്ദരിയും ശശീലയും ശർമ്മവരി സുചിത്രയുമായ സുചിത്ര. സുചിത്ര എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ ഡിഷുകൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളാണ്. പാചക കളറിയിൽ ഇങ്ങനെ കയറി എന്താ പറയുക, ആരോട് വേണമെങ്കിലും കോമ്പറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, വിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാചകം ഒരു പാഷനായി കൊണ്ടുനടക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഫിഷാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. ഫിഷ് വെച്ച് എന്താ ഉണ്ടാക്കണെ? പൊരിച്ച കൊഞ്ച് മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പൊരിച്ച കൊഞ്ച് മസാലക്കറി. അപ്പോൾ കൊഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫിഷ് ഐറ്റമാണ്. ആൻഡ് റിച്ച് ആയിട്ടുള്ള ഫിഷുകളിൽ പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ സാധാരണ കൊഞ്ച് വറുത്തരച്ച് കറി വെക്കുന്നതിന് പകരമായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കറി വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത് നമ്മൾ പുളി ഉപയോഗിക്കുന്നില്ല. വീടുകളിൽ വെക്കുമ്പോഴത്തേക്കും പുളി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പുളി ഉപയോഗിച്ചിട്ടില്ല. അതിനുപകരം തൈരും തക്കാളിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നോക്കാം. എന്തൊക്കെയാ? പ്രോൺസ് വേണം. പ്രോൺസ്, പിന്നെ വേണ്ടത് തൈരാണ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കാഷ്നട്ട് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും, തക്കാളി, പച്ചമുളക്, സവോള, കറിവേപ്പില, മല്ലിയില, ഗരം മസാല. ഗരം മസാല ആദ്യം എന്താ നമ്മൾ ചെയ്യണേ? നമുക്ക് കൊഞ്ചിനെ പൊരിക്കാം. അപ്പൊ ആദ്യം നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്യണം. അതിന് നമുക്ക് ആദ്യം തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാം. അര കിലോ പ്രോൺസ് ആഡ് ചെയ്യുക. കുറച്ച് വലിപ്പമുള്ള സൈസ് പ്രോൺസ് തന്നെയല്ലേ? തൈര് കുറച്ച് പുളിപ്പുള്ളതായിരിക്കണം, കാരണം നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തൈര് കുറച്ച് പുളിയുള്ളത്. മൂന്ന് സ്പൂൺ മതി മുളക് പൊടി. രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഉപ്പ് ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി. കുരുമുളക് പൊടി അതും ഒരു അര ടീസ്പൂൺ ഇട്ടാൽ. ഇതൊരു അരമണിക്കൂർ, ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. ഇനി നമുക്ക് കൊഞ്ച് ഇതിലേക്ക് ഇടാം. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ നേരം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ആണോ ചെയ്തത്? ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചും കൂടി ആയതിനു ശേഷം നമുക്കത് മറക്കാം. ഏകദേശം ആയിട്ടുണ്ട്, നമുക്കൊന്ന് വറുത്ത് ഇത്തിരി എണ്ണ വെച്ചിട്ടൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എടുക്കല്ലേ ആ ഭാഗം കൂടി ആയിട്ടുണ്ടാവും. അതെ, പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോ കൊഞ്ച് ഫ്രൈ ആയി. ഇനി അടുത്തത്, ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി,
ആണെങ്കിൽ രണ്ട് പത്ത് അല്ലി വെളുത്തുള്ളി വേണം. അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി അല്ലേ. ഇഞ്ചി അതൊന്ന് ജസ്റ്റ് മരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സവാള ഇടാം. കറിവേപ്പില, പച്ചമുളക്, മൂന്നെണ്ണം മതി. ജസ്റ്റ് ഇതൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോ എത്ര സവാള ഉണ്ട്? ഒരു സവാള. സവാള നീളത്തിലായി. തീ ഒന്ന് നമുക്ക് കുറച്ച് വെക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഒരു നാടൻ കറി തന്നെയാണ് അല്ലേ? കാരണം ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ പച്ചമുളക്, അതേപോലെ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനുള്ളൊരു മസാല റെഡിയാക്കിയ സമയത്ത് അന്നേരം കൊണ്ട് ഇത് വഴന്നോളൂ. അതെ അതെ. അതിന് വേണ്ടത് നമുക്ക് മുളകുപൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്താൽ മതി. കുരുമുളക് പൊടി അര ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ. അര ടീസ്പൂൺ. പിന്നെ നമുക്കുണ്ട് ഗരം മസാലയാണ് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുണ്ട് നല്ല ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. വറുത്തിട്ട് ഓക്കെ. ഇനി നമുക്ക് മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ള മസാലയാണ്. ഇതിന്റെ പച്ചമണം മാറണ വരെ നമുക്ക് അതെ. നമുക്കിനി തേങ്ങാപ്പല് രണ്ടാം പല്ലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഗ്രേവി തരുന്നത് അല്ലേ? അതെ അതെ. നല്ല ബ്രൗൺ കളർ വന്നല്ലേ. തിളച്ചു വരുമ്പോ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ, നല്ലോണം തിളച്ചു, കളറൊക്കെ നല്ല ബ്രൗൺ ആയി. ഇനിയിപ്പോ തക്കാളി. നമുക്ക് തക്കാളി ഇത് മൂന്ന് തക്കാളി, ചെറിയ പുളിപ്പുള്ള തക്കാളിയാണ് എടുത്തത്. അത് നന്നായി ഒന്ന് ഉടയണോ? അതെ, നന്നായിട്ട് ഒന്ന് ഉടയണം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പ്രോൺസ്. പ്രോൺസ് ഞാൻ ചേർക്കാം. വറുത്ത് വെച്ച പ്രോൺസ് ചേർത്തു. ഇനിയിപ്പോ എന്താ ചെയ്യണേ? നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് നോടി ഒന്ന് ലൂസാക്കാം അല്ലേ. അത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ട് ഇനി ഒന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ ഏകദേശം നേരായില്ലേ? അതെ. തുറന്നോക്കിയല്ലേ? നേരെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒന്നാം പാൽ, ഒന്നാം പാൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് കാഷ്നട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതും ആഡ് ചെയ്യാം. ജസ്റ്റ് തിള വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കാഷ്യൂ ആഡ് ചെയ്യാം. ഒരു 20 എണ്ണം ഒക്കെ ഉണ്ടോ? ഇതിൽ തിള വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് മല്ലിയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. കഴിഞ്ഞു അല്ലേ? കറി റെഡി. അതായത് പ്രോൺസ്,
ഫ്രൈ ചെയ്ത് മസാല കറി ഉണ്ടാക്കിയത്. അതിനെന്താ ഒന്ന്? കൊഞ്ച് പൊരിച്ച മസാല കറി. കൊഞ്ച് പൊരിച്ച മസാല കറി. കൊഞ്ച് പൊരിച്ച് മസാലക്കറി. ആദ്യം ബൗളിലേക്ക് അല്പം തൈരും മുളകുപൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് കൊഞ്ചുകൂടി ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഈ കൊഞ്ച് എണ്ണയിൽ വറുത്ത് കോരുക. മറ്റൊരു പാനിലേക്ക് എണ്ണയൊഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന ശേഷം കറിവേപ്പില, പച്ചമുളക്, സവാള, ഉപ്പ് ഇത്രയും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. സവാള നന്നായി ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായി ഒരു ബൗളിൽ മുളകുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് വെള്ളം ഇത്രയും ചേർത്തൊരു മിക്സ് തയ്യാറാക്കുക. ഇത് സവാളക്കൂട്ടിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാപാല് കൂടി ചേർത്ത് തിളപ്പിക്കുക. തിളച്ച ശേഷം ചെറുതായി എരിഞ്ഞ തക്കാളിയും പൊരിച്ച കൊഞ്ചും ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇതിലേക്ക് ഇനി ഒന്നാം പാലും കശുവണ്ടി പേസ്റ്റും ചേർത്ത് ഒരു തിള വന്നാൽ ഓഫ് ചെയ്യുക. ഇനി മല്ലിയില കൂടി ചേർത്താൽ ടേസ്റ്റിയായ കൊഞ്ച് പൊരിച്ച മസാലക്കറി റെഡി. പക്ഷേ കേട്ടോ, നല്ല തിക്ക് ഗ്രേവിയാണ്. ആ ഗ്രേവി ആദ്യം കഴിക്കട്ടെ. നല്ല ഗ്രേവിയാണ്, നല്ല റിച്ച് ഗ്രേവിയാണ്. നല്ലതാണ്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എനിക്കൊരു പക്ഷേ അറിയാത്തതുകൊണ്ടായിരിക്കും കേട്ടോ, ഞങ്ങളുടെ അവിടെ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിപ്പൊടി ചേർക്കാതെ മസാലക്കറി വെക്കാറില്ല. മല്ലിപ്പൊടി ഒന്ന് ഈ വറുത്തരച്ചിട്ട് വെക്കും, അതിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കും. ഇതിലൊട്ടും മല്ലിപ്പൊടി ഇല്ലയെന്ന് നമുക്ക് തോന്നുകയില്ല. നല്ല ടേസ്റ്റുള്ള, നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു മസാലക്കറി. അതിൻ്റെ എരിവാണെങ്കിലും ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് എരിവൊക്കെ കമ്മിയാണോ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നല്ല ചൊടിയുള്ള നല്ലൊരു ഉഗ്രൻ കറിയാണ്. അപ്പോൾ പ്രോൺസ് കൊണ്ട് നമ്മളൊന്ന് തകർത്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡിഷ് കൂടി കൊടുക്കണം. എന്താ അടുത്ത ഡിഷ്? അടുത്ത ഞണ്ട് പൊള്ളിച്ചതാണ്. ആഹാ, പ്രോൺസ് ആയി, ഇനി ഞണ്ടാണ്. മൊത്തത്തിൽ സീ ഷെൽഫിഷാണ് കൂടുതൽ നമ്മൾ ഇന്ന് അല്ലേ. അപ്പോൾ ഞണ്ട് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടൊന്ന് പൊള്ളിച്ചുണ്ടാക്കാൻ പോവാണ്. വെൽക്കം ബാക്ക് ടു ദേ രുചി. നമ്മളിതേ അയല പൊള്ളിച്ചത് ഇവിടെ ദേ രുചിയിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചത് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഞണ്ട് പൊള്ളിച്ചതാണ്. ഞണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സമയമെടുത്ത് കഴിക്കേണ്ട ഒരു ഭക്ഷണം, കാരണം അത്ര പെട്ടെന്നൊന്നും അന്ന് വേണ്ട സാധനം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സമയമൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കേണ്ട ഒരു ഡിഷാണ്. അതെ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണേ? ഞണ്ട് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളകുപൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ പുരട്ടാനായിട്ട് നമുക്കൊരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടത് ചെറിയുള്ളി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകുപൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. വെളിച്ചെണ്ണ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേത് വിനാഗിരി. വിനാഗിരി, വിനാഗിരിയും കൂടി നമ്മൾ ആഡ് ചെയ്യണം ഈ ഒരു മസാല. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് വേണം. അപ്പൊ നമുക്ക് ആദ്യം മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആദ്യം ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ആഡ് ചെയ്യാം. ഏകദേശം എത്ര എണ്ണം ഉണ്ട്? 10-20 എണ്ണം. നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കാരണം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ചെറിയുള്ളി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഒരു 10-20 ചെറിയുള്ളി ചേർക്കണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി ചേർത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയ കഷ്ണം ഇഞ്ചി, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഇതിൽ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർക്കുക. മുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ. വിനാഗിരി, അത് പുളി എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. കറിവേപ്പില, ഇനി ഉപ്പ്. ഉപ്പ് നോക്കിയിടണം, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് വേവിച്ചപ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി. നമുക്കിതൊന്ന് അരച്ചെടുക്കാം.
നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. മസാലയായി. ഇനിയിപ്പോ നമുക്ക് ഒന്ന് വേഗം പൊള്ളിച്ചെടുക്കാം അല്ലേ? അതെ അതെ. അപ്പൊ ആദ്യം എന്താ ചെയ്യണേ? നമുക്ക് മസാല പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ക്രാബാണ്. അതായത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുപ്പ്, ഇത്രയും ചേർത്തിട്ട് വേവിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ക്രാബിനെ, ഒരു ക്രാബ് കംപ്ലീറ്റ് ഉണ്ടോ, അത് കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല. ഒരു ക്രാബ് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ. വലുതാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വലിയ ക്രാബില് നടു മാത്രമായിട്ട് ചെയ്യാം. ശരി. എന്നിട്ട് നമുക്ക് നമ്മൾ ആ ഒരു അരപ്പ് അതിൽ പെരട്ടി കൊടുക്കുകയാണ്. പെരട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വെക്കാം. അപ്പൊ ഈ മസാല ഒന്ന് പിടിക്കും. മസാലയൊക്കെ പൊതിഞ്ഞ് സുന്ദരിയായിട്ട് നമ്മുടെ ഞണ്ടുകൾ ഇരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്കത് പൊള്ളിക്കണം. അതിനെന്താ ചെയ്യേണ്ട? ആദ്യം നമുക്ക് വാഴയിലയിൽ ഇതിനെ പൊതിഞ്ഞെടുക്കാം. വാട്ടിയ വാഴയില അല്ലേ? അതെ. രണ്ടുമൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് അടിപൊളിയായിട്ട് വാഴയുടെ ഇലയിൽ ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊള്ളിക്കാം. അപ്പൊ അതിന് ഈ പാൻ വെക്കണം അല്ലേ? നമുക്കിത് ഇതിലേക്ക് വെക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോ ഒരു സൈഡ് ഒന്ന് കുക്കായി മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ശരി. അപ്പൊ നമ്മുടെ ഞണ്ട് പൊള്ളിച്ചത് ഭയങ്കര ഈസി വേ ആണ്. നമ്മുടെ വാഴയുടെ ഇലയിലൊക്കെ പൊതിഞ്ഞ് ദാ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡും നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണവും ടേസ്റ്റ് ഒക്കെ ഉള്ള ഞണ്ട് പൊള്ളിച്ചത് റെഡിയാവും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഇപ്പൊ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കിയാലോ. ഇതിനെ മറിച്ചിടാം. അടച്ചേക്കാം അല്ലേ? അപ്പൊ ആ സൈഡ് കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അതെ. നല്ല മൂത്ത മണം ആ ഒരു ഇറച്ചിയുടെ ഒരു സൈഡിലൊക്കെ, അതായത് ക്രാബിന്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഒന്ന് മൊരിച്ചിൽ വരുന്നതിന്റെ ഒരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ അല്ലേ? പൊള്ളിച്ചത് റെഡിയായി. ഓഫ് ചെയ്യട്ടെ. അപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ മൊരിഞ്ഞ് വരുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ വെളുത്തുള്ളിയും സവാള ചെറിയ ഉള്ളിയും അത് രണ്ടും കൂടി അങ്ങോട്ട് ഫ്രൈ ആയി വന്നിട്ട് അതിനൊരു മണമുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന ടേസ്റ്റുള്ളൊരു മണം. കഴിച്ചു നോക്കട്ടെ. ഞണ്ട് പൊള്ളിച്ചത് ആദ്യം ഞണ്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് വേവിച്ചെടുക്കുക. ഇനി മിക്സിയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വിനാഗിരി, കറിവേപ്പില, ഉപ്പ് ഇത്രയും ചേർത്ത് അരച്ചെടുക്കുക. ഇത് വേവിച്ച ഞണ്ടിലേക്ക് നന്നായി പുരട്ടി യോജിപ്പിച്ച് വെക്കുക. ഇനി ഈ ഞണ്ട് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുക. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ യോജിച്ച് ചൂടായാൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയില വെച്ചതിന് ശേഷം രണ്ട് സൈഡും മറച്ചും തിരിച്ചും ഇട്ട് വേവിച്ചാൽ ടേസ്റ്റിയായ ഞണ്ട് പൊള്ളിച്ചത് റെഡി. അത്
അതായത് നമ്മുടെ ഞണ്ട് ഓൾറെഡി നമ്മളൊന്ന് വേവിച്ചെടുത്തോണ്ട് ആ പുറം ഭാഗം ഒന്ന് പൊള്ളി എല്ലാ സൈഡും നന്നാ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. ശരി കേട്ടോ, ചെറിയ ഉള്ളി കൂടുതൽ ഇടും തോറും അതിന്റെ ടേസ്റ്റ് കൂടും. ഞാൻ ഉള്ളിലൊക്കെ നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മൊരിഞ്ഞ് കിട്ടാനുള്ള കാരണം നമ്മൾ വാഴയിൽ വാട്ടിയ വാഴയിൽ പൊതിഞ്ഞതും വെളിച്ചെണ്ണ ഒഴിച്ചതുമാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറും ഇതിന് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. തകർത്തു, നല്ല ഡിഷാണ്. നല്ല അത്യാവശ്യം ഞണ്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളിൽ ഫ്ലഷ്, ചെറിയ ഞണ്ടാണെങ്കിലും ഫ്ലഷ് ഉള്ള ഞണ്ടുകൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കി വാങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെയുള്ള പൊള്ളിച്ചത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലഷും അതുപോലെ തന്നെ അതിൻ്റെ ആ സംഭവങ്ങളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി ഒന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൊള്ളിച്ചത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇന്ന് സീ ഫുഡിന്റെ ദിവസമായിരുന്നു, മനസ്സ് നിറഞ്ഞ ദിവസമാണ്. കാരണം എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ദേദിയുടെ നല്ലൊരു എപ്പിസോഡായിരുന്നു. രണ്ട് ഡിഷും സിമ്പിൾ ആണ്. അതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി അതായിരുന്നു, രണ്ടും സിമ്പിൾ ആണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. രണ്ട് ഡിഷും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ദേദിയുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഒരുമിച്ച് ബൈ പറയാം. ബൈ ബൈ.